ഹായ് ഹലോ, മിഷേനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്, നിങ്ങളൊരു വ്യക്തിയെ മനസ്സിലുദ്ദേശിച്ചിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത്, യാദൃശ്ചികമായിട്ട് കണ്ടതായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ ആ മനസ്സിലൊരു വ്യക്തിയെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകൾ, എന്താണ് അവരുടെ ചിന്തകൾ, എന്താണ് അവർ നിങ്ങളെപ്പറ്റി ഓർക്കുന്നുണ്ടോ. ഇപ്പോൾ നിങ്ങളെന്തായാലും ഒരു നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ആയിരിക്കാം, പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, സാഹചര്യങ്ങൾ, വ്യക്തികൾ, അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക്, നെഗറ്റീവ് എനർജീസ്, അങ്ങനെ പലതരം, ഏജ് ഡിഫറൻസ്, ജാതി, മതം, ഈഗോ, ട്രസ്റ്റ് ഇഷ്യൂ, സമൂഹത്തിലെ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള നിലവാരങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങളിലുണ്ടാകാം. ഇപ്പോൾ നിങ്ങൾ വല്ലാത്തൊരു സിറ്റുവേഷനിൽ വിഷമത്തോടെ ഇരുന്നിട്ടായിരിക്കാം ഇത് കാണുന്നത്. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, അവർ നിങ്ങൾക്കുള്ള പോലെ തന്നെയുള്ള ഫീലിങ്സ് ആ വ്യക്തിക്ക് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. അപ്പോൾ അത്തരം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പ്രസൻ്റ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പക്ഷേ ഇതൊരിക്കലും നിങ്ങളുടെ റീഡിംഗ് അല്ല. നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കുകയുള്ളൂ. ഇതീ പറയുന്നത് നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയാറുണ്ട്, റിവേഴ്സ് കാർഡൊക്കെ എടുക്കാറുണ്ട്. നമ്മൾ പേഴ്സണൽ റീഡിംഗ് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ മാത്രം കാണാം, താല്പര്യം ഇല്ലെങ്കിൽ ഇതിവിടെ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളതിൽ പല കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ വീഡിയോ കാണാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് അതിൽ നിന്ന് നിങ്ങൾക്കൊരു എന്താ പറയുക, എന്തെങ്കിലും കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ യാദൃശ്ചികമായിട്ട് ഇത് കാണുകയാണെങ്കിലും അത് കാണാനൊരു കാരണം ഉണ്ടാകും എന്ന് വിശ്വസിക്കുക. ഓക്കെ, നമ്മൾ തിരിച്ചറിയേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാകാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം. ഞാൻ പറഞ്ഞു നമ്മൾ ചെയ്യുന്നതെല്ലാം ടൈംലെസ് ആണ്, എപ്പോൾ വേണമെങ്കിലും കാണാം നിങ്ങൾക്ക്. ഇതിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ചിന്തകളാകാം അവരുടെ ചിന്തകളാകാം, ഇങ്ങനെ ടോട്ടലി മിക്സ് ചെയ്തിട്ട് വരാതെ. ഇത് അഡ്വർടൈസ്മെൻറ്റ് പർപ്പസ് വേണ്ടി മാത്രമാണ്. ഓക്കെ, ഇത് നിങ്ങളുടെ എനർജി അല്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു. അപ്പോൾ നമുക്ക് ഷഫിൾ ചെയ്ത് കിട്ടിയ ഇത്രയും കാർഡിൽ നിങ്ങളാ മനസ്സിലുദ്ദേശിക്കുന്ന വ്യക്തി, ഞാനൊരു വ്യക്തിനെ ഉദ്ദേശിച്ചിട്ടായിരിക്കും എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളാ മനസ്സിലുദ്ദേശിച്ച ആ വ്യക്തി, അവരും നിങ്ങളുമായിട്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഇതിൽ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാം, അത് കർമ്മയാകാം, അങ്ങനെ എന്തും ആവാം. കഴിഞ്ഞ എല്ലാവരും അങ്ങനെയെന്ന് അല്ലാട്ടോ ഞാൻ പറയുന്നത്, ഞാൻ ഈ കാർഡിൻ്റെ എനർജി വെച്ചാണ് പറയുന്നത്. ഒരു തീവ്രമായിട്ടുള്ള ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് ഒന്നാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ കാല മരണം സംഭവിച്ചിട്ടുണ്ടാകാം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാകില്ല ഉജ്ജന്മങ്ങളിൽ. അപ്പോൾ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളുടെ കൂടിക്കാഴ്ചയും മറ്റു കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്ന സമയത്ത് രണ്ട് വ്യക്തികളും പരസ്പരം ഒഴിവാക്കിയതായിട്ടാണ് മനസ്സിലാകുന്നത്. ചിലപ്പോൾ ഒരാളാകാം, ചിലപ്പോൾ രണ്ടുപേരും ആകാം. മാറ്റത്തെക്കുറിച്ചുള്ളൊരു ഭയം, എന്താ പറയുക, ഈ റിലേഷൻഷിപ്പ് അപ്പാടെ മാറിപ്പോയോ, ഇതിങ്ങനെയായി, ഇത് നഷ്ടപ്പെട്ടുമോ, അങ്ങനത്തെയൊക്കെയുള്ളൊരു ഭയം വ്യക്തികളിലും ഉള്ളതായിട്ട് മനസ്സിലാകുന്നുണ്ട്. ചിലപ്പോൾ ഒരാളിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ പിരിഞ്ഞു പോയതാകാം, അല്ലെങ്കിൽ യാതൊരു ഒരാൾ മാത്രം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ട് പോയതായിരിക്കാം. അങ്ങനെ എന്ത് സാഹചര്യം ആകാം, ഈ ഒരു സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഇതിലൊരു ആന്തരിക സന്തോഷം ഇല്ല എന്ന്, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു മനസ്സിനൊരു സന്തോഷം ഇല്ല, ഒട്ടും മനസ്സിന് സന്തോഷമില്ലാതെ ഒരു മന്ദത നിറഞ്ഞ പോലെ എന്തോ കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ഒന്നിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തൊരു കാര്യം ചെയ്താലും ഒരു പൂർത്തിയാവാത്ത പോലെ ഒരു അസംതൃപ്തി, എന്ത് ചെയ്തിട്ടും ക്ലിയർ ആവുന്നില്ല, ഒന്നും ശരിയാവുന്നുണ്ടാവില്ല. നിങ്ങൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടാകാം നിങ്ങളുടെ ഓർമ്മകളാകാം, അതേപോലെ നിങ്ങൾ ഒരുമിച്ച് പോയിരുന്ന സ്ഥലങ്ങളാകാം, പിന്നെ ഇതേപോലെ തന്നെ ഫോട്ടോസ്, പഴയ ചാറ്റുകൾ, പറഞ്ഞ കാര്യങ്ങൾ, നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പറ്റി ഈ സമയത്ത് അവർ ചിന്തിച്ച് കൂട്ടി ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ഡിപ്രഷൻ പോലെ ഇരിക്കുന്നുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അവരുടെ ചിന്തകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഇത് പണ്ടത്തേനേക്കാളും മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, ടു ഓഫ് കപ്പ് അവരുടെ എല്ലാം നിങ്ങൾക്ക് തരണം, അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ഒരു പങ്കാളിത്തത്തിലേക്ക് വരണം. കണക്ഷൻ, പരസ്പരം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു ആന്തരിക സമാധാനത്തിലോട്ട് വരണം. പണ്ടത്തേക്കാളും വളരെ മനോഹരമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം, പ്രശ്നങ്ങളെ പറഞ്ഞു തീർക്കാൻ സാധിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ ഇതിൽ പല ഇഷ്യൂസ് വരാം, ഫാമിലി വരാം, ബ്ലാക്ക് മാജിക്ക് വരാം, പിന്നെ ഏതെങ്കിലും ഒരു വ്യക്തിനെ മാത്രമായിട്ട് ത്യജിച്ച് ഫാമിലി വേണോ ഇവർ വേണോ ഇറങ്ങിപ്പോയി, അങ്ങനെ ഒരുപാട്
കൺഫ്യൂഷൻസ്, അപ്പം മനഃപൂർവ്വം അതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അത് ഫ്രണ്ട്സ് ആകാം, ഫാമിലി ആകാം. ഇത് എത്ര വേർപിരിച്ചാലും ഇത് മാറാത്തൊരു സ്നേഹമാണെന്ന് ഞാൻ പറഞ്ഞത്. വീണ്ടും ഇതൊരു പാസ്റ്റ് ലൈഫിൻ്റെ കണക്ഷൻ തന്നെയാണ്. വല്ലാത്തൊരു സ്നേഹം, അടുപ്പം, ആഴത്തിലുള്ള വികാരങ്ങൾ. ചിലപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾ തന്നെ പരസ്പരം തിരിച്ചറിയുന്നുണ്ടാകില്ല, പക്ഷെ നിങ്ങൾ തമ്മിൽ രണ്ട് സോളുകൾ തമ്മിൽ ബന്ധിപ്പിച്ച പോലെ, നിങ്ങൾ എത്ര പരസ്പരം നിങ്ങൾക്ക് ഓക്കെ അല്ല നിങ്ങൾ പോകാൻ ശ്രമിച്ചാലും വീണ്ടും അത് ഒന്നിപ്പിക്കുന്ന തരത്തിലുള്ള, ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത പുതിയ ഫീലിങ്സുകളിലൂടെ നിങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തി കൊണ്ടുപോകുന്നുണ്ടാകാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ നിങ്ങളും എന്താ പറയുക വിചാരിക്കുന്നുണ്ടാകാം. ഇതൊരു ആത്മീയമായിട്ടുള്ളൊരു ബന്ധമാണ് എന്ന് തന്നെ പറയാം. ഇതിൽ മറ്റുള്ള എന്തൊരു വ്യക്തികളോ എന്ത് സാഹചര്യങ്ങളാണെങ്കിലും നിങ്ങളെ വേർപിരിക്കാൻ ശ്രമിച്ചാലും അത് വേർതിരിയാതെ, അതങ്ങനെയുള്ളൊരു പർപ്പസാണ്, അതൊരു കണക്ഷനാണ്. അതിന് നമ്മൾ പുറത്തുനിന്നുള്ള എന്തൊരു ഇതാണെങ്കിലും വിചാരിച്ചാൽ അതിന് തകർക്കാൻ പറ്റില്ല എന്നൊരു അവബോധം നിങ്ങൾക്ക് തന്നെ ഉണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ തിരിച്ചറിയുന്നതാകാം. അങ്ങനെ അത്തരത്തിൽ നിങ്ങൾക്കൊരു വീണ്ടും ഒരു സർഗാത്മകമായ കഴിവുകളുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ രണ്ടുപേരും. ഞാൻ പറഞ്ഞല്ലോ, ഒരു തീവ്രമായിട്ടുള്ള ബന്ധമാണ്. മറ്റെന്ത് വെച്ച് നോക്കിയാലും ഇത് തന്നെയായിരിക്കും ഏറ്റവും മുൻതൂക്കം നമ്മൾ കൊടുത്തു നിൽക്കുന്ന എന്ന് പറയുന്ന പോലത്തെ രീതിയിലുള്ള ബന്ധങ്ങളായിരിക്കാം. തീർച്ചയായും ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ രണ്ടുപേരും വളരെ ഹാപ്പി ആയിരിക്കാം. ഇതിനെ ഒരു എന്താ പറയുക ടെൻ ഓഫ് കപ്പ്, ഒരു ആന്തരിക സന്തോഷത്തിലേക്ക്, ഒരു എന്താ പറയുക നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ പഴയ ഇതിലോട്ട്, ഒരു പൂർത്തീകരണത്തിലേക്ക്, നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ അവരൊരു തീരുമാനം എടുക്കുന്നതായിട്ട് ഈ സമയത്ത് മനസ്സിലാകുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങളാണെങ്കിലും അവരാണെങ്കിലും തീർത്തൊരു എന്താ പറയുക ഒരു ഏകാന്തത, ഒറ്റപ്പെടൽ തന്നെയാണ്. എവിടെ നോക്കി അങ്ങനെ അവരുടേതായ ഓർമ്മകളിൽ മാത്രം സ്റ്റെക്കോണായിട്ട് ഒരു സ്ഥലത്ത് മാത്രമായിരിക്കാം. അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കാം ചിലപ്പോൾ പോകുന്നത്. നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ഇത് ചിന്തകൾ, അല്ലെങ്കിൽ നമ്മൾ വഴി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്ത് എന്താ പറയുക സ്വയം സഹതപിക്കുക എന്ന് പറയില്ലേ ഫൈവ് ഓഫ് കപ്പ് പോലെ, ഇങ്ങനെ സഹതപിച്ചിരിക്കുന്നൊരു അവസ്ഥയാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയില്ലാതെ, ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഇത് വല്ലാതൊരു ബ്രേക്കപ്പ് കണ്ടീഷനിൽ തന്നെയാണ് എന്ന് തീർത്തും പറയാം. ബ്രേക്കപ്പിലാണ് നിങ്ങൾ വീഡിയോ കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വിവാഹേതര ബന്ധമല്ല, എന്ത് തരത്തിലുള്ള ബന്ധങ്ങളാണെങ്കിലും, ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും, ഇതിലൊരുപാട് ഇൻസെക്യൂരിറ്റീസ് കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയുന്നുണ്ട്. കാരണം ഈ ബന്ധം നിങ്ങൾക്ക് യാതൊരു തരത്തിലും ഫിനാൻഷ്യലി ഇമോഷണലി ഒന്നും, നിങ്ങൾക്ക് ഇതിലുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു. ഇത് അങ്ങോട്ട് കണക്ട് ചെയ്യാനുള്ള, കോൺടാക്ട് ചെയ്യാനുള്ള ബന്ധങ്ങൾ ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. ഫോണോ സൗകര്യങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും അവസാനിച്ചു. ഒരു തരത്തിലും അത് എന്താ പറയുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് ആയിരിക്കും നിങ്ങളിരിക്കുന്നത്. ചിലപ്പോൾ ഇത് ആ വ്യക്തിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ മറ്റ് അസുഖങ്ങളോ, ജോലിയില്ലാത്ത അവസ്ഥയോ, ഡിവോഴ്സ്ഡായിട്ടുള്ളതോ, ഒരു തീർച്ചയായിട്ടും ഒരു മോശം സമയം തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തീർത്തും പറയാൻ പറ്റും. കാരണം ഒരു അബോധാവസ്ഥയാണ്. ഇതിലും പാസ്റ്റ് ലൈഫിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. തെറ്റായ കുറേ ധാരണകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് പുലർത്തുന്നതാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത്തരത്തിൽ നിങ്ങളെ മറ്റുള്ളവർ വേർതിരിപ്പിക്കുന്നതാകാം. അങ്ങനെയൊക്കെ വേണമെങ്കിലുള്ള കാര്യങ്ങളാകാം. ഇതൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാവുന്ന കാര്യങ്ങളായിരിക്കാം. ഇൻഡ്യൂഷൻ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിനുള്ള ഒരു ഇത് എന്താണ് അടുത്ത് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ സമയം സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ ഇതിൽ കുറേ പേരൊക്കെ തിരിച്ച് ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക എന്നൊരു രീതിയിൽ നിൽക്കുന്നവരൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഒരു വ്യക്തിനെ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയിലേക്ക് പോയതായിരിക്കാം. അവിടെ ഇവർ പ്രതീക്ഷിച്ചത് കിട്ടാതെ തിരിച്ച് വന്നപ്പോൾ ഇനി വീണ്ടും ഇവരിലേക്ക് തിരിച്ചു വന്നാൽ ഇവരെത്തരത്തിൽ പ്രതികരിക്കുമെന്നറിയാതെ നിൽക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടാകാം. തീർച്ചയായിട്ടും മൊത്തം കാർഡിൽ ഇതൊരു റിവേഴ്സ് കാർഡ് കുറവാണ്. പോസിറ്റീവായിട്ടുള്ള കപ്പ് കാർഡുകളാണ് കൂടുതലും വന്നിട്ടുള്ളത്. ലവേഴ്സ് അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട്. ഫോർവാൻസ്, അപ്പോൾ ഇതൊരു ഒരു പങ്കാളിത്തത്തിലേക്ക്, ഒരു യൂണിയനിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഒന്നാകണം, നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് തീർക്കണം, നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർത്ത് പണ്ടത്തേനേക്കാളും മനോഹരമായിട്ട് ഒരു ആഘോഷത്തിലേക്ക്, ഒരു നിങ്ങളുടെ പണ്ടത്തെ ഇതിലോട്ട് ചെല്ലണം എന്ന് രണ്ട് വ്യക്തികളും ആഗ്രഹിക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിങ്ങൾ ഈ മനസ്സിൽ ഉദ്ദേശിച്ച വ്യക്തിയുടെ ചിന്തകളും നിങ്ങളുടെ ചിന്തകളായിട്ട് ഇത് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലാതെ ഇത് ഫൈനൽ എന്നല്ല പറയുന്നത്, കാരണം ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല, നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് വ്യക്തമായ കാര്യം അറിയുള്ളൂ. പിന്നെ അപ്പോൾ ഇതാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ കിട്ടിയത്, അവരുടെ ചിന്തകളും വികാരങ്ങളും എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് കിട്ടിയത്. അപ്പോൾ ഇപ്പോഴേക്ക് നമ്മൾ മറ്റു ടോപ്പിക്കിലും ടൈംലെസ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതും കണ്ടു നോക്കാവുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണ്, മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്, സമയപരിമിതി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വന്ന് ചോദിക്കുമ്പോൾ കിട്ടില്ല. പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വരുന്നവരെ ആദ്യമേ
പ്രിപ്പയർ ആയിട്ട് വരാം. പിന്നെ ആ സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കാനുള്ളതെല്ലാം ഒരു ആവേശത്തിൽ ചോദിച്ചു കഴിഞ്ഞിട്ട് മെയിനായിട്ട് ചോദിക്കാൻ വന്ന് പറഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പരിമിതമായ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് എമൗണ്ടിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ക്വസ്റ്റ്യൻസിനെ നല്ല രീതിയിൽ ഷാർപ്പാക്കിയിട്ട് വരും, നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ വോയിസ് കോളോ അല്ലെങ്കിൽ നോർമൽ കോളോ വാട്സപ്പിൽ മെസ്സേജോ ആയിട്ട് നിങ്ങൾക്ക് പേഷ്യൻ്റ് റേറ്റിങ്ങിൻ്റെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരെ, ബൈ ഫ്രം മിഷേനി.